मॉर्निंग स्टूडेंट्स वेलकम टू मलयालम क्लास स्टैंडर्ड नम क्लास उड़ी पाठ पढ़ वाई नोको अलिष्टो उड़ी कथ ओके इन नाम पठन प्रवर्तन पढ़ी ओके अब एल पुस्तक पढ़न प्रवर्तन पढ़न प्रवर्तन आदि कुछ नोए पद അധ്വാനമായി ബന്ധപ്പെട്ട പഴഞ്ചൊല്ലിനകത്ത് ഒരു എക്സാമ്പിൾ അവിടെ കൊടുത്തിട്ടുണ്ട് ഏതാണ് എല്ല് മുറിയെ പണി ചെയ്താൽ പല്ല് മുറിയെ തിന്നാം അതുപോലെ നമ്മൾ തന്നെ കണ്ടുപിടിച്ച് രണ്ട് പഴഞ്ചൊല്ല് എഴുതാനായിട്ടാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് ഓക്കെ ഇപ്പൊ നോക്കി അധ്വാനമായി ബന്ധപ്പെട്ട പഴഞ്ചൊല്ലായിരിക്കണം സമ്പത്ത് കാലത്ത് തൈ പത്ത് വെച്ചാൽ ആപത്ത് കാലത്ത് ആപത്ത് തിന്നാം സമ്പത്ത് കാലമുള്ള കാലത്ത് നമ്മള് തൈ പത്ത് വെച്ചാൽ നമുക്ക് ആപത്ത് കാലം വരുമ്പോൾ അതിന്റെ കായ തിന്നാനായിട്ട് സാധിക്കും അപ്പൊ നമ്മൾ സമ്പത്ത് കാലത്ത് കുറച്ച് കരുതി വെക്കണം എന്നാണ് പറയുന്നത് എല്ലാം നശിപ്പിക്കും
ചാക്കിന് മഴ പെയ്തിറങ്ങി അപ്പോൾ തുള്ളിക്ക് ഒരു കുടം എന്ന് പറഞ്ഞാൽ എന്താണ് വലിയൊരു മഴയാണ് അവിടെ കാണിച്ചിരിക്കുന്നത് അല്ലേ നിരന്തരമായി പെയ്യുന്ന അതായത് ഭയങ്കരമായി ധാരാളമായി പെയ്യുന്ന മഴയെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത് നെക്സ്റ്റ് നോക്കി താൻ പാതി ദൈവം പാതി എന്ന ചൊല്ല് അവൻ അന്വർത്ഥമാക്കി അടിവരയിട്ടിരിക്കുന്ന ചൊല്ലുകളുടെ ആശയം എന്ത് അപ്പോൾ താൻ പാതി ദൈവം പാതി എന്ന് പറഞ്ഞാൽ എന്താണ് അധ്വാനത്തിൻ്റെ മഹത്വമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് അധ്വാനിക്കുന്നവർ അത് ശരിയായി ചെയ്താൽ ദൈവം അർഹമായ ഫലം തന്നുകൊള്ളും ഓക്കെ നെക്സ്റ്റ് അരിമണി കടം ചോദിച്ച പുൽച്ചാടിയോടെ ഉറുമ്പ് പറഞ്ഞ കാര്യങ്ങൾ എന്തെല്ലാമാണ് ഉത്തരം എഴുതുക എന്നാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ അരിമണി കടം ചോദിച്ച പുൽച്ചാടിയോടെ ഉറുമ്പ് പറഞ്ഞ കാര്യങ്ങൾ എന്തെല്ലാമാണ് എന്തെല്ലാം കാര്യങ്ങളാണ് പുൽച്ചാടിയോട് ഉറുമ്പ് പറഞ്ഞത് എന്ന് പെട്ടെന്ന് പറഞ്ഞേ നിങ്ങൾ ഓക്കെ എന്താണ് ദിവസങ്ങൾക്ക് മുമ്പ് ഞാൻ നിന്നോട് മഴക്കാലത്തെക്കുറിച്ച് പറഞ്ഞിരുന്നു അപ്പോൾ നീ എന്താ പറഞ്ഞത് വാകേറിയ ദൈവം ഇരയും തരുമെന്ന് എന്നാൽ കേട്ടോ താൻ പാതി ദൈവം പാതി എന്നാണ് അത് മനസ്സിലാക്കി അധ്വാനിക്കുന്നവർക്കാണ് ദൈവം സഹായം നൽകുന്നത് ഓക്കെ നമ്മൾ ചെയ്യാനുള്ളത് ചെയ്താൽ തരാനുള്ളത് ദൈവം തരും ഇതാണ് അരിമണി കടം ചോദിച്ച പുൽച്ചാടിയോട് ഉറുമ്പ് പറഞ്ഞ കാര്യങ്ങൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ പുൽച്ചാടിയെ കഥാകൃത്ത് അവതരിപ്പിച്ചിരിക്കുന്നത് എങ്ങനെ കുഴിമടിയൻ തീറ്റപ്രിയൻ കിട്ടുന്നതെല്ലാം തിന്ന് പുൽമേട്ടിൽ അവൻ ചാടിക്കളിച്ചു പൂക്കളോട് കിന്നാരം പറഞ്ഞും ശലഭങ്ങളോട് സ്വകാര്യം പറഞ്ഞും അവൻ സമയം കളഞ്ഞു ഓക്കെ അപ്പം എന്താണ് പുൽച്ചാടിയെ എങ്ങനെയാണ് പുൽച്ചാടിയെ കഥാകൃത്ത് അവതരിപ്പിച്ചിരിക്കുന്നത് കുഴിമടിയനും തീറ്റപ്രിയനും കിട്ടുന്നതെല്ലാം തിന്ന് പുൽമേട്ടിൽ അവൻ ചാടിക്കളിക്കും പൂക്കളോട് കിന്നാരം പറയും ശലഭങ്ങളോട് സ്വകാര്യം പറയും അങ്ങനെയുള്ളവനാണ് പുൽച്ചാടി ഓക്കെ അധ്വാനിക്കാതിരിക്കാൻ പുൽച്ചാടി കണ്ടെത്തുന്ന ന്യായീകരണം എന്ത് എന്താ പറഞ്ഞത് മഴക്കാലത്തെ എനിക്ക് ഒരു പേടിയുമില്ല വാകേറിയ ദൈവം ഇരയും തരും അതിന് നിന്നെ പോലെ അധ്വാനിക്കേണ്ട അരിമണി ശേഖരിക്കണമെന്ന് ഉറുമ്പ് പറഞ്ഞത് എന്തുകൊണ്ട് തുള്ളിക്കൊരു കുടമെന്ന കണക്കിന് മഴ ചൊരിഞ്ഞാൽ നമുക്ക് പിന്നെ എങ്ങനെ പുറത്തിറങ്ങാനാവും അപ്പോഴും വേണ്ടേ ഈ സന്തോഷം അതിന് എന്തെങ്കിലും ശേഖരിച്ച് വയ്ക്കുന്നത് നല്ലതാണ് ഓക്കെ അടുത്ത നോക്കി സംഭാഷണ രൂപത്തിൽ എഴുതുക ഉറുമ്പും പുൽച്ചാടിയും എന്ന കഥ സംഭാഷണ രൂപത്തിൽ എഴുതുക ഉറുമ്പ് ചെങ്ങാതി പുൽച്ചാടി ഒന്ന് നിൽക്ക് ഒരു കാര്യം പറയട്ടെ ഉടനെ പുൽച്ചാടി എന്താ പറയുന്നത് എന്താ കാര്യം ഇനി ഇതിൻ്റെ ബാക്കി ഭാഗം നിങ്ങൾ നീട്ടി എഴുതണം സംഭാഷണം നീട്ടണം എങ്ങനെയായിരിക്കും ഇനി അടുത്ത ഉറുമ്പ് പറയുന്ന കാര്യം ഉറുമ്പ് എന്തായിരിക്കും പറയാൻ എന്താ നിനക്ക് ഇത്ര ധൃതി അല്ലേ ഉടനെ പുൽച്ചാടി എന്താ പറയും ഓ അതൊന്നും പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവില്ല അധ്വാനിച്ച് മരിക്കാൻ ഒരുങ്ങിയിരിക്കുകയാണല്ലോ നീ അപ്പോൾ ഉറുമ്പ് എന്തായിരിക്കും പറയുന്നത് അധ്വാനിക്കാതിരുന്നാൽ തിന്നാൻ പറ്റുമോ പുൽച്ചാടി തിന്നാനൊക്കെ പറ്റും ഞാൻ തിന്നുന്നില്ലേ ഇപ്പോൾ ഉറുമ്പ് പറയും മഴക്കാലം വരട്ടെ ഇനി ഇതുപോലെ നിങ്ങൾ സംഭാഷണം നീട്ടണം ഓക്കെ കണ്ടെത്തി പറയാം അധ്വാനത്തിൻ്റെ മഹത്വം വ്യക്തമാക്കുന്ന ഒരു നാടോടി കഥ കണ്ടെത്തി അവതരിപ്പിക്കാം അപ്പോൾ ഒരു കഥ നിങ്ങൾ കണ്ടെത്തുക അധ്വാനത്തിൻ്റെ മഹത്വത്തെക്കുറിച്ചുള്ള ഒരു കഥ ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കി മാതൃക പോലെ എഴുതുക ഒരു മാതൃക അവിടെ കൊടുത്തിട്ടുണ്ട് അവൻ ശ്രദ്ധിച്ചു അവൻ്റെ ശ്രദ്ധ കണ്ട് എല്ലാവരും സന്തോഷിച്ചു അപ്പൊ അവൻ ശ്രദ്ധിച്ചു എന്നവിടെ കൊടുത്തിട്ടുണ്ട് അടിവരയിട്ടിരിക്കണം അപ്പൊ അത് നമ്മളിവിടെ മാറ്റിയിട്ട് അവൻ്റെ ശ്രദ്ധ കണ്ട് എല്ലാവരും സന്തോഷിച്ചു എന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് മാതൃക തന്നിരിക്കുന്നത് അപ്പൊ അതുപോലെ തന്നെ നമ്മൾ അടുത്തത് എഴുതണം അവൾ പാടി അവളുടെ ഡാഷ് കേട്ട് ആളുകൾ കൈയടിച്ചു അപ്പൊ അവിടെ നമ്മൾ എന്താണ് ചേർക്കേണ്ടത് അവൾ പാടി എന്നുള്ളത് മാറ്റിയിട്ട് ഇവിടെ നമ്മൾ എന്താണ് ചേർക്കേണ്ടത് അവളുടെ എന്ത് കേട്ടാണ് പാട്ട് കേട്ട് അല്ലേ അവളുടെ പാട്ട് കേട്ട് ആളുകൾ കൈയടിച്ചു മനസ്സിലായോ അവൾ പാടി
नोटेल ओके नमक अड़ा का।